കഴിഞ്ഞ ദിവസം വളരെ എമർജൻസി ആയിട്ട് ഒരു കുട്ടിയെ കൊണ്ടുവരികയാണ്. ഞാനവിടെ ഒ പിയിലാണ്. അപ്പൊ ഒരു മനുഷ്യൻ വന്നിട്ട് വേം വരി ഡോക്ടർ, വേം വരി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തള്ളി മുന്നോട്ട് നയിക്കുകയാണ്. വേം പോയി, വേം പോയി, ഞാൻ ഓടുന്നുണ്ട്, അതിന്റെ കൂടെ പിന്നെയും ഓടുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അവിടുന്ന് ആരോ കഴിഞ്ഞു വരാൻ പറയും, ഡോക്ടറോടാണ് അയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെന്ന് പറഞ്ഞിട്ടല്ല, അതൊരു വൈകാരികമായ ഒരു അവസ്ഥയിലാണ്. ആ മനുഷ്യന്റെ ആ ഒരു സാഹചര്യത്തിലുള്ള അവസ്ഥയിൽ അങ്ങനെ തോണിപ്പിക്കുന്നതാണ്. അതിനയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. അത് വെച്ച് എന്നെ, ഞാൻ ഈ ഒരു പുറത്തുകൂടെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ അയാൾ വന്ന് എന്നെ ഉന്തി അങ്ങനെ ആക്കില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നപ്പം അദ്ദേഹത്തെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചതാണ്. അപ്പൊ ഞാൻ പോയി നോക്കിയപ്പം കുട്ടി വളരെ ഒരു അപസ്മാരം വരുന്ന രീതിയിലൊക്കെ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറയാം. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലെ അമ്മ കുട്ടിക്ക് ഫോൺ ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അപ്പൊ അതിന്റെ വിഷമത്തിലുണ്ടായ ഒരു എഫക്റ്റ് ആണ് ഹിസ്റ്റീരിയ എന്നൊക്കെ പറയും. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പേടിയാകും, പക്ഷെ ഒരു വിഷയവും ഉണ്ടാവില്ല, ചെറിയ മാനസിക സ്ട്രെസ്. അതേപോലെ നമ്മൾ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം ആ ചിന്തയിൽ നിന്നൊരു വികാരം രൂപപ്പെടുമ്പം ആ ഒരു ചിന്തയിൽ നിന്ന് ഒരു നമ്മളെ ശരീരത്തെ അസ്വസ്ഥമാക്കുന്ന ഒരു വികാരമായി പരിവർത്തനം ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിക്കണം. ഏറ്റവും നിർബന്ധമാണത്. കാരണം പേടി എന്ന് പറയുന്ന ഒരു സംഭവം, നമുക്ക് പെർസീവ്ഡ് ത്രെട്ടുണ്ട്, നമ്മുടെ മുമ്പിലുള്ള ഒരു ത്രെട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു കടുവ വന്ന് നമ്മൾ പേടിക്കണം. എന്നാൽ നമ്മൾ ഒരു കടുവയെ കുറിച്ച് ചിന്തിച്ചു, കടുവ മുമ്പിലുണ്ട് എന്ന് ഇമാജിൻ ചെയ്തു, അപ്പോഴും നമുക്ക് ഇതേ വികാരം ഉണ്ടാവും. ഇത് നമ്മുടെ ചിന്തയിലൂടെ ഉണ്ടായത്. ആ ഒരു അവസ്ഥയിൽ ആ ചിന്ത ആവശ്യമാണ്. ഒരു കടുവ മുമ്പിൽ വരുമ്പം കടുവ എന്നെ കടിച്ചു കൊല്ലും, ഞാൻ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്ത ആ ഒരു സമയത്ത് വളരെ സ്യൂട്ടബിൾ ആണ്. അതിനനുസരിച്ച് ഒന്നുകിൽ ഓടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഫ്രീസ് ആവണം, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യണം എന്നുള്ള റെസ്പോൺസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചിന്ത അപ്പോൾ ഒരു സ്വിച്ചാണ്, അതിന് നടപടി എടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്വിച്ചാണ്. പക്ഷെ നമ്മൾക്ക് പലപ്പോഴും അതല്ല സംഭവിക്കാം. നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് പല ത്രെട്ടുകളും നമ്മൾ സ്വന്തം ഉണ്ടാക്കി വെക്കും. നമ്മുടെ നാടുകളിലൊക്കെ ആകെ പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്. ചിന്തിക്കുമ്പോഴേക്ക് തലച്ചോറ് ചിത്രീകരിച്ചു തരിക, ഇവിടെ ആകെ പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, എടാ നീ പേടിച്ചു നിൽക്കടാ, പേടിച്ചു നിൽക്കടാ എന്ന് ചിന്തിക്കുമ്പോ, അയ്യോ എന്റെ നാട്ടിൽ ആകെ പ്രശ്നമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണേ? പേടിച്ചു നിൽക്കണം, അനാവശ്യമാണ് അത്രട്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് സാക്ഷരത എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ മനുഷ്യന്മാർക്ക് ഇതേ സാക്ഷരത അല്ലാത്തൊരു കാര്യം എന്താണെന്നറിയോ? അത് നമ്മുടെ വൈകാരിക സാക്ഷരതയാണ്, ഈ എമോഷണൽ ഇന്റലിജൻസ് ആണ്. എമോഷണൽ ഇന്റലിജൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പലതിനെയും നമ്മളൊരു പ്രശ്നമാണ്, പ്രതിസന്ധിയാണ് എന്നൊക്കെ പറയുന്നത്. തീർച്ചയായും എന്നോട് ആ ഒരു സമയത്ത് അങ്ങനെ പ്രതികരിച്ച ഒരു വ്യക്തിയോട് മാന്യമായി പിന്നീട് പ്രതികരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ സമയത്ത് ഞാൻ എമോഷണൽ ഇന്റലിജൻസിന്റെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തുകൊണ്ടാണ്. ആ മനുഷ്യന്റെ ആ ഒരു വികാരം ആ ഒരു സമയത്ത് അത് അദ്ദേഹത്തിന്റെ ഒരു നോർമൽ എക്സ്പ്രഷനാണ്. ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുട്ടി അവിടെ ശ്വാസമില്ലാതെ നിൽക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്. ദാറ്റ് ഈസ് ക്വൈറ്റ് നോർമൽ. ആ സമയത്ത് അദ്ദേഹത്തോട് ഞാൻ തിരിച്ച് അതേ ഭാഷയിൽ പ്രതികരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? എനിക്ക് എമോഷണൽ ഇന്റലിജൻസ് ഇല്ലാത്ത അവസ്ഥ വരിക. എന്നോട് തർക്കിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ അങ്ങോട്ട് തിരിച്ചും അതേ ഭാഷയിൽ തർക്കിക്കുമ്പം അവർക്ക് തർക്കിക്കാൻ അത് ഒരു റീസൺ ഉണ്ടാവും. അത് ചിലപ്പോൾ പെർസീവ്ഡ് റീസൺ ആയിരിക്കും, ചിലപ്പോൾ റിയൽ റീസൺ ആയിരിക്കും. ആ റീസൺ ഇല്ലാതെ ഞാൻ അങ്ങോട്ട് തർക്കിക്കുമ്പം അതിലെനിക്ക് എമോഷൻ ഇൻഡൻസ് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ആ സമയത്ത് ആ സിറ്റുവേഷൻ വെച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കും, നാളെ ഇനി വേറൊരു ദിവസം അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുമ്പം ഞാൻ ചിന്തിക്കാൻ പാടില്ല, അദ്ദേഹത്തിനോട് അങ്ങനെ പിടിച്ച് ഉന്തിയ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് എന്നുള്ള ഒരു രീതിയിൽ ഞാൻ കാണാൻ പാടില്ല. കാരണം ആ സമയത്ത് അദ്ദേഹം അങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നത്. പിന്നീട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം മറ്റൊരു രീതിയിലായിരിക്കും. അപ്പൊ നമ്മൾ ഈ സിറ്റുവേഷണൽ ഫാക്ടറുകൾ എപ്പോഴും നോക്കണം. പലപ്പോഴും എന്തെങ്കിലും ഒരു ക്രൈസിസ് ഒക്കെ ഉണ്ടാവുന്ന വേളയിൽ, നമ്മൾ ഇപ്പൊ ദാമ്പത്യ ജീവിതത്തിലോ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാവുന്ന വേളുമ്പോൾ പിന്നെ ആ ഫയല് മറ്റൊരവസരത്തിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. അത് ആ ഒരു സിറ്റുവേഷനിലായിരിക്കും. നമ്മളിപ്പോൾ പാരന്റിങ്ങിലൊക്കെ നമുക്ക് ഒരുപാട് ദേഷ്യം പിടിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ കുട്ടികളോടൊക്കെ വേണ്ടാന്ന് പറയും. ഞാൻ എൻ്റെ കുട്ടിയോട് പ്രത്യേകം പറയാറുണ്ട്, ഞാൻ ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങൾ എന്നൊരു മനുഷ്യനായി കാണരുത് കേട്ടോ എന്ന് പറയും. ഞാനൊരു മൃഗമാണെന്ന്, കാരണം നമുക്ക് ലോജിക്കായി ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? പണ്ടൊരു ദിവസം ദേഷ്യം പിടിച്ച് നമ്മളെ മൂത്ത മകൻ്റെ ദേഷ്യം പിടിച്ച് ഞാൻ എന്നെ കടിച്ചു. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, നിന്റെ പപ്പ ഒരു കുരങ്ങനാണോ? ഞാനോട് ആദ്യമേ പറയാറുണ്ട്, ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങൾ എന്നെ കുരങ്ങായി കണ്ടാൽ മതി, ഞാൻ മനുഷ്യനല്ല. കാരണം നമ്മൾ ലോജിക് മൈൻഡ് ഉണരുന്നില്ല, പിന്നെ നമ്മളും കുരങ്ങന്മാരും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? വ്യത്യാസമില്ല. നമുക്ക് ലോജിക്കായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മനുഷ്യന്റെ പ്രത്യേകത.
ഒരു ദേഷ്യം പിടിക്കേണ്ട സാഹചര്യത്തിൽ ദേഷ്യം ഞാൻ പിടിക്കേണ്ടതാണോ എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് ആ ദേഷ്യം പിടിക്കാതെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് മനുഷ്യന്റെ പ്രത്യേകത. മനസ്സിലായില്ലേ? അല്ലാതെ പിടിച്ചങ്ങോട്ട് ദേഷ്യം പിടിക്ക എന്നല്ല. നിങ്ങളെ വിമർശിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ വിമർശിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതല്ല മനുഷ്യന്റെ പ്രത്യേകത. വിമർശിക്കാതെ നിങ്ങളുടെ നന്മകളെ ആ എങ്ങനെ അവന് മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ വിമർശിക്കപ്പെട്ടതിനെ എങ്ങനെ ഒരു അവസരമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് മനുഷ്യന്റെ പ്രത്യേകത. പറഞ്ഞു മനസ്സിലായോ? അതാണ് നമുക്ക് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് നമുക്ക് ലഭിച്ചത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. തീർച്ചയായും ആ സിറ്റുവേഷൻ എങ്ങനെ കടന്നു പോവുകയാണ്. അവിടെ ചെന്നപ്പം കാര്യം മനസ്സിലായി, കുട്ടിക്ക് ഇതാണ് എന്ന് മനസ്സിലായി. കുട്ടിക്ക് ഏതാണ്ട് ഒരു ടെൻഷൻ മാറാനുള്ള ചെറിയ ഗുളി കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ഉഷാറായിട്ട് പോവുകയും ചെയ്തു. അണ്ടർസ്റ്റാൻഡ്? പിന്നെല്ലാം ഓക്കെ മനസ്സിലായി. അതുകൊണ്ട് ഇതുപോലെ എല്ലാ സാഹചര്യത്തിലും എങ്ങനെയാണ് ഒരു സാഹചര്യത്തോട് പ്രതികരിക്കേണ്ടത് ഒന്ന് ചിന്തിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് തന്നെ ഉണ്ടാവുക. ഇപ്പം ആ ദേഷ്യം പിടിച്ച മനുഷ്യൻ്റെ സംഭവമൊക്കെ ഓക്കെ ആണെങ്കിലും ആ ദേഷ്യം പിടിച്ച ആ ഒരു സിറ്റുവേഷനിൽ എന്നോട് ഇങ്ങനെ വൈകാരികമായി സമ്മർദ്ദം സൃഷ്ടിച്ച ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിനും ഒരു റിസ്ക് ഉണ്ടായിരുന്നു അറിയോ? ഒരു സ്ട്രോക്കോ അല്ലെങ്കിൽ ഒരു അറ്റാക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അസുഖമോ വന്നുകൊണ്ട് ഒരു പക്ഷം ഒരു ഭാഗം തളർന്നു പോവാനോ ഒരു അറ്റാക്ക് വരാനോ ഉള്ള വലിയൊരു റിസ്കിലായിരുന്നു ആ എന്നോട് ആ രീതിയിൽ പെരുമാറിയ സമയത്ത് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കണം. അത്തരം ഒരു വലിയ റിസ്ക്കാണ് പലപ്പോഴും നമ്മൾ ലോജിക്കായി ചിന്തിക്കാതെ ഒരു ഡിസിഷൻ എടുത്താൽ സംഭവിക്കുന്നത് എന്നുള്ള ഒരു പാഠം ഇവിടെ ബാക്കിയാക്കിക്കൊണ്ട് ബൈ.